മുട്ട തോരനാണ് തട്ടുകടയിലൊക്കെ കിട്ടുന്ന ടൈം സൈസിലുള്ള മുട്ട തോരനാണിത് ഭയങ്കര ടേസ്റ്റിയാണ് ഹെൽത്തിയും ടേസ്റ്റിയുമായ ഈ തോരൻ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം മുട്ടയും കൊണ്ട് ചേർന്നൊരു സ്റ്റിർ ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത് അപ്പോൾ തട്ടുകടയിലെ കിട്ടുന്ന സ്റ്റൈലായിട്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു അര കപ്പ് ഗ്രീൻ പീസ് കഴുകി തലേന്ന് സോക്ക് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നമുക്കിതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്ത് ഉപ്പും കുറച്ച് വെള്ളവും അല്പം വെള്ളവും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ഒരു വിസിൽ മതി കൂടുതൽ വിസിൽ അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് കൂടുതൽ വെന്ത് കുഴയും അതുകൊണ്ട് ഒരു വിസിൽ അടിച്ച് നമുക്ക് വേവിച്ചെടുക്കാം ഉപ്പും വെള്ളവും ഒഴിച്ചിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുക്കർ അടിച്ച് നമുക്കത് വേവിച്ചെടുക്കാം മുട്ട സ്റ്റിർ ഫ്രൈക്കുള്ള നമ്മുടെ ഗ്രീൻ പീസ് നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി കുക്കറിൽ നിന്ന് മാറ്റാം പീസ് മുട്ടത്തോരൻ തയ്യാറാക്കാൻ വേണ്ടി ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു അര ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇഞ്ചി പൊടിയായി അരിഞ്ഞത് അര ടീസ്പൂൺ എടുത്ത് കൊടുക്കാം പിന്നെ പച്ചമുളക് ഒരു രണ്ട് ടീസ്പൂൺ പച്ചമുളകും പിന്നെ സവാള പൊടിയായിരുന്നത് ഒരു ചെറിയ സവാളയുടെ പകുതി സവാളയാണ് എടുത്തിരിക്കുന്നത് അത് ശരിക്കും പൊടിയായിട്ട് അരിഞ്ഞത് പിന്നെ ഒരു രണ്ട് കറിവേപ്പില ഇതൊന്ന് വഴറ്റി കൊടുക്കാം അല്പം കൂടി ആഡ് ചെയ്യാം പച്ചമുളകിൻ്റെ അളവ് ഞാനിപ്പോൾ അധികം എരിവ് പ്രിഫർ ചെയ്യുന്നില്ല പച്ചമുളകിൻ്റെ അളവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചെയ്യാം ഞാൻ അല്പം ഒരു മുളക് പൊടിയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ കുരുമുളക് പൊടി ഇതിനകത്ത് വേണമെങ്കിൽ ആഡ് ചെയ്യാം കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്യണവർക്ക് പച്ചമുളകിൻ്റെ കുറച്ചിട്ട് കുരുമുളക് പൊടിയും കൂട്ടിയിടാം പിന്നെ മുളക് പൊടി ആഡ് ചെയ്യണമായിരുന്നു ഞാൻ പച്ചമുളക് ഒരു ഒന്നര ടീസ്പൂണാണ് ആഡ് ചെയ്തേക്കുന്നത് ഒരു രണ്ട് പച്ചമുളക് അപ്പോൾ അതിൽ കൂടുതൽ മുളകൊക്കെ എരിവൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് നമുക്ക് കൂട്ടാം ഇതാക്കി അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ ഒന്ന് പച്ചമുളക് മാറട്ടെ നല്ല മുളക് പൊടി അര ടീസ്പൂൺ എടുത്തിട്ടില്ല കേട്ടോ കാൽ ടീസ്പൂൺ നല്ല മുളക് പൊടി നമ്മൾ മുട്ടയും പൊട്ടിച്ച് ഒഴിച്ച മുട്ട പൊട്ടിച്ച് ഒഴിച്ച സ്റ്റിർ ഫ്രൈ ആണ് ഗ്രീൻ പീസിൻ്റെ അപ്പോൾ ഇതിലേക്ക് ശരിക്കും ഈ സവാള നന്നായിട്ട് കുഴയുണ്ട് ഇടയ്ക്ക് നമുക്കൊന്ന് കടിക്കാനും കിട്ടണം പച്ചമുളക് സവാളയും അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് എൻ്റെ വെളിച്ചെണ്ണ അങ്ങോട്ട് വറ്റി ഈ മുട്ട പൊരിച്ച് മുട്ട പൊട്ടിച്ച് ഒഴിക്കാനുള്ളതല്ലേ അപ്പോൾ ഞാൻ അല്പം ഒരു അര ടീസ്പൂൺ കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇതിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കാം ഞാൻ ഒരു മുട്ടയായിട്ട് ചേർക്കുന്നുള്ളൂ നന്നായിട്ട് കുത്തി കുത്തി പൊരിച്ചെടുക്കാം മുട്ട നന്നായിട്ട് വേവിച്ച് മുട്ടയൊക്കെ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ആഡ് ചെയ്യാം രണ്ട് മുട്ട വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ മൂന്ന് മുട്ടയൊക്കെ ആഡ് ചെയ്യാം മുട്ടയാണ് കൂടുതൽ നിൽക്കേണ്ടത് ഞാനിപ്പോൾ ചെറിയൊരു ക്വാണ്ടിറ്റിയിലാണ് കാണിക്കുന്നത് നമുക്ക് മുട്ടയിലേക്ക് ആവശ്യമായ അല്പം ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് നമ്മുടെ ഗ്രീൻ പീസ് വേവിച്ചത് ഇട്ട് കൊടുക്കാം മുട്ട ആഡ് ചെയ്തിട്ടുണ്ട് ഇനി മുട്ടയിൽ കിടന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വെള്ളം കുറച്ച് ജലാംശം ഉണ്ടല്ലോ അതങ്ങ് വറ്റി നന്നായിട്ടൊന്ന് ഡ്രൈ ആയി എടുക്കണം ആ സമയത്ത് നമുക്കൊന്ന് ഉപ്പും കൂടി നോക്കാം
അല്പം കൂടി മുളക് പൊടി ഇടുകയാണ്. ഒരു രണ്ട് നുള്ള് മുളക് പൊടി കൂടി, ഒരു അല്പം കൂടി കളർ കിട്ടാൻ വേണ്ടി. ഉപ്പൊക്കെ പാകത്തിനാണ് കേട്ടോ. എന്നും ഗ്രീൻ പീസിൻ്റെ ഒരൈറ്റം മാത്രം കഴിച്ചാൽ ഒരു ഇടയ്ക്ക് മുട്ടയൊക്കെ വെച്ചിട്ട് വെറൈറ്റി ആയിട്ടൊക്കെ നമുക്കിതുപോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, എന്നാലും ഞാൻ എൻ്റെ രീതിയിൽ നിന്ന് കാണിച്ചു. ഇപ്പം എരിവ് വേണമെങ്കിൽ, ഇനിയും കൂടുതലായിട്ട് എരിവ് വേണമെങ്കിൽ പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇട്ട് കൊടുത്തൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പച്ചമുളകിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി ഇതിലേക്ക് പിടിച്ചോളും. ഇപ്പം നമ്മുടെ മുട്ട ഗ്രീൻ പീസ് മുട്ടത്തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. ഗ്രീൻ പീസ് വേവിച്ച് വെച്ചിട്ട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. വേവിച്ച് വെച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ മുട്ട ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക, മുട്ട ഇട്ട് കൊടുക്കുക, ഗ്രീൻ പീസ് ഇടുക, ഇളക്കുക, അത്രേ ഉള്ളൂ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാണ്. നല്ല ഗുണം, രണ്ടും കൂടി ആകുമ്പോൾ നല്ല ഗുണമുള്ള കറിയല്ലേ, ടേസ്റ്റിയും ഹെൽത്തിയും. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം.